നമസ്കാരം, ഞാൻ എസ് കെ ശാരിക. ഈ മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യത്തെ വാർത്ത നോക്കാം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കത്തിനെതിരെ വൈസ് ചാൻസലർമാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പുറത്താക്കാതിരിക്കാനുള്ള കാരണം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്തിനെതിരെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. വൈസ് ചാൻസലർ നിയമനത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ ചാൻസലർക്ക് അധികാരമില്ലെന്നാണ് വി സിമാരുടെ വാദം. റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് പരിശോധന നടത്തി വി സിയെ പുറത്താക്കേണ്ടതെന്നാണ് യു ജി സി ചട്ടം പറയുന്നത്. ഗവർണർ ഈ ചട്ടം ലംഘിച്ചെന്നും ഹർജിക്കാർ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാനുള്ള നീക്കം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഉച്ചയ്ക്ക് 1:45 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് വിധി പ്രസ്താവം നടത്തുക. അസോസിയേറ്റ് പ്രൊഫസർ നിയമന വിവാദ കേസിൽ പ്രിയ വർഗീസിനെതിരെ അതിരൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഗവർണർമാർ റബ്ബർ സ്റ്റാമ്പുകളല്ലെന്നും ലോകായുക്ത പോലുള്ള സ്ഥാപനങ്ങളുടെ ഭരണഘടനാ ബാധ്യത നിറവേറ്റേണ്ടത് സംസ്ഥാന തലവന്മാരുടെ കടമയാണെന്നും തമിഴ്നാട് ഗവർണർ ആർ എൻ രവി പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ പിരിച്ചുവിടാനുള്ള സംസ്ഥാന ലോകായുക്തയുടെ അധികാരം എടുത്തുകളയുന്ന ബില്ലിൽ ഒപ്പിടാത്ത കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കത്തെ അദ്ദേഹം പിന്തുണച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ 29 കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രിമാരായ വി കെ സിംഗ്, വി മുരളീധരൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവരുൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങിൽ അധ്യക്ഷനായി നിശ്ചയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെയാണ്. 2018 ഡിസംബറിലാണ് പാതയുടെ നിർമ്മാണം തുടങ്ങിയത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 20 ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ശബരിമലയിൽ ദർശനത്തിനായി വൻ ഭക്തജനത്തിരക്ക്. പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. മേൽശാന്തി കെ ജയരാമൻ നമ്പൂതിരിയാണ് ശ്രീകോവിൽ നട തുറന്ന് ദീപം തെളിയിച്ചത്. 60,000 ഭക്തരാണ് ബർത്ത് വഴി മാത്രം ഇന്നത്തേക്ക് ബുക്ക് ചെയ്തത്. ഇതിനു പുറമെ 12 സ്ഥലങ്ങളിലുള്ള സ്പോട്ട് ബുക്കിംഗിലൂടെയും തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. മധ്യപ്രദേശ് കോൺഗ്രസ് നേതാവ് കമൽനാഥ് ഹിന്ദുക്കളെ അപമാനിച്ചെന്ന ആരോപണവുമായി ബി ജെ പി. കമൽനാഥ് ക്ഷേത്രത്തിന്റെ ആകൃതിയിലുള്ള ജന്മദിന കേക്ക് മുറിക്കുന്ന വീഡിയോ വൈറലായതിനെ തുടർന്നാണ് വിവാദമുണ്ടായത്. കാവ്യ പതാകയും മുകളിൽ ഹനുമാന്റെ ചിത്രവുമുള്ള ക്ഷേത്രാകൃതിയിലുള്ള കേക്ക് കമൽനാഥ് മുറിക്കുന്നതായുള്ള വീഡിയോയാണ് പ്രചരിച്ചത്. ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കിടെ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർത്ത സൈന്യം. ടെഹ്റാനിലെ ഒരു മെട്രോ സ്റ്റേഷനിലാണ് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭകർക്ക് നേരെ ഇറാനിയൻ സുരക്ഷാ സേന ബുധനാഴ്ച വെടിയുതിർത്തത്. പ്രതിഷേധക്കാർ ശിരോവസ്ത്രം കത്തിക്കുന്നതായും പുറത്തുവന്ന വീഡിയോകളിൽ കാണാം. തിരക്കേറിയ പ്ലാറ്റ്ഫോമിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പോളണ്ടിൽ പതിച്ച മിസൈൽ ഒരുപക്ഷെ ഉക്രൈനിന്റെ വ്യോമ പ്രതിരോധം അബദ്ധത്തിൽ വിക്ഷേപിച്ചതാകാമെന്നും റഷ്യയുടേതാകണമെന്നില്ലെന്നും പോളണ്ടും സൈനിക സഖ്യവുമായ നാറ്റോയും ബുധനാഴ്ച പറഞ്ഞു. ഇതോടെ അതിർത്തിയിൽ യുദ്ധം വ്യാപിപ്പിക്കുമെന്ന ഭയവും കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഫെബ്രുവരിയിൽ അധിനിവേശത്തോടെ യുദ്ധം ആരംഭിച്ചതിനും മിസൈലുകൾ വിക്ഷേപിച്ചതിനും റഷ്യയാണ് ഉത്തരവാദികളെന്ന് നാറ്റോ മേധാവി പറഞ്ഞു. വിജയ് ആരാധകരുടെ സജീവ ശ്രദ്ധയിലുള്ള ചിത്രം ദളപതി 67 ഒ ടി ടി റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി. റെക്കോർഡ് തുകയായ 160 കോടി രൂപയ്ക്കാണ് ഒ ടി ടി സ്ട്രീമിംഗ് റൈറ്റ്സ് വിറ്റുപോയതെന്നാണ് റിപ്പോർട്ട്. കമൽഹാസൻ നായകനായ ചിത്രം വിക്രം തീർത്ത ആവേശത്തിന് ശേഷം ലോകേഷ് കനകരാജിന്റെ സംവിധാനം എന്നതിൽ വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ. ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. ഐ സി സിയുടെ 2020 ബാറ്റിംഗ് റാങ്കിംഗിൽ ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ് 1 സ്ഥാനം നിലനിർത്തി. പാകിസ്ഥാന്റെ മുഹമ്മദ് റിസ്വാൻ, ബാബർ അസം എന്നിവരാണ് 2, 3 സ്ഥാനങ്ങളിൽ. ഇംഗ്ലണ്ട് ഓപ്പണർ അലക്സ് ഹെയ്ൽസ് 34 റാങ്കിങ്ങിൽ നിന്ന് 12 സ്ഥാനത്തേക്ക് കുതിച്ചു. ബൌളർമാരിൽ ശ്രീലങ്കൻ താരം വാനിന്ദു ഹസ്രംഗയാണ് ഒന്നാമത്.
സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. വാർത്തകളുമായി ഉടൻ തിരിച്ചു വരാം. നമസ്കാരം.